മുലക്കരത്തിനെതിരെ മുലമുറിച്ച് പ്രതിഷേധിച്ച കേരളം. പ്രതിഷേധത്തിന്റെ ജ്വാല കേരളത്തിന്റെ സാംസ്കാരിക ഇടത്ത്, സാമൂഹിക ഇടത്ത്, നവോത്ഥാന ഇടത്ത്, ഈ രീതിയിലൊക്കെയാണ് അടയാളപ്പെടുത്തുന്നത്. പുതിയ കാല കേരളത്തിൽ മറ്റൊരു പ്രതിഷേധം കൂടി ഉണ്ടായി, വെള്ളിത്തിരയിലെ മുടിമുറിക്കൽ പ്രക്ഷോഭം, അല്ലെങ്കിൽ സമരം, അല്ലെങ്കിൽ പ്രതിഷേധം. ആ പ്രതിഷേധത്തെ മലയാള സിനിമ എങ്ങനെയാണ് കാണുന്നത്? രോമം മലയാള സിനിമയിലെ ബൗദ്ധികതയിൽ ഒരു ഇടുത്തിയാകുമ്പോൾ അത് അവകാശങ്ങളുടെ, അവകാശ ലംഘനങ്ങളുടെ, മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യാവകാശത്തിൻ്റെ, മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ചർച്ചയാകുന്നുണ്ടോ? ആ ചോദ്യങ്ങൾ വളരെ ശക്തമായി ചോദിക്കുമ്പോൾ ഈ സംഘടനകൾ, സിനിമാ സംഘടനകളുണ്ട്, അവയുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് നിൽക്കുന്നവർ പ്രതിഷേധത്തിൻ്റെ കണികകളെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ ചിന്തിക്കുന്നുണ്ടോ, സമീപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആളും അർത്ഥവും അറിഞ്ഞാണോ നടപടികൾ എടുക്കുന്നത് ഈ സിനിമാ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നവർ? അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ തരത്തിലാണ്. നടൻ ഷെയ്ൻ നിഗമിൻ്റെ മുടിമുറിക്കൽ പ്രതിഷേധം എന്തർത്ഥത്തിലാണ്? മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണം സ്വമേധയാ. ഈ യുവതാരത്തെ, 22 വയസ്സ് തികയാത്ത ഈ യുവതാരത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അപഹസിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അയാളുടെ മനുഷ്യാവകാശത്തെ ധ്വംസിക്കുന്നുണ്ടെങ്കിൽ, മലയാള സിനിമയിലെ മുടിമുറിക്കൽ സമരവും പ്രതിഷേധവും ഏതർത്ഥത്തിലാണ് കാണുന്നത്? സാമൂഹ്യ നിരീക്ഷകനും ചലച്ചിത്ര പ്രവർത്തകനുമായ സലിം ഇന്ത്യ, ഹെറാൾഡ് ന്യൂസ് ടിവി. കേരളം എന്ന് പറയുന്നത് വളരെ സമരവീര്യമുള്ള ഒരു ജനതയുടെ ഇടമാണ്. സമരങ്ങളുടെ ഒരു ചരിത്രം നമുക്കുണ്ട്. മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് നിയമലംഘന സമരം നടത്താനാണ്. ഉപ്പ് ഉണ്ടാക്കരുത് എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ കടലിൽ പോയി ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. കരം അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ കരം അടയ്ക്കാതെ നിയമം ലംഘിച്ചു. ഇനി നമ്മൾ മാർക്സിയ ലാവണ്യ ശാസ്ത്രത്തിലേക്ക് വരാം. എത്രയോ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ച് പ്രബുദ്ധരായ ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. ഇവിടെ ആരാണ് കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത്? ആരുടെ ഉള്ളിലാണ് മാർക്സിയ ലാവണ്യ ശാസ്ത്രം ഇല്ലാത്തത്? മലയാള സിനിമയ്ക്ക് അപരിചിതമായ ഒരു മേഖലയൊന്നുമല്ല അത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ സമരവീര്യമുണ്ട്. ഇവിടെ മുല മുറിക്കൽ സമരം നടത്തുന്നതാണ്. മുലക്കരം അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതിഷേധ സൂചകമായി ഒരു വനിത സ്വന്തം മുല അരിവാൾ കൊണ്ട് മുറിച്ചതാണ്. നമ്മൾ അതിന്റെ വാർഷികം ആഘോഷിക്കുന്നു. അത് ആ സമര ചരിത്രം നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ ഏറ്റവും നവോത്ഥാന ചരിത്രത്തിന്റെ പുസ്തകത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമായി നമ്മൾ അഭിമാനത്തോടുകൂടി ആ മുല മുറിക്കൽ സമരത്തെ കൊണ്ടു നടക്കുമ്പോൾ മുടിമുറിക്കൽ സമരത്തിന്റെ പിന്നിലും ഒരു സമര അത് കാണാതെ പോകരുത്. കാരണം മുടിമുറിക്കുക എന്നുള്ളത് ഒരു പ്രതിഷേധമാണ്, ഒരു സമര രീതിയാണ്. അതൊരിക്കലും കാണാതെ പോകരുത്. അദ്ദേഹത്തിന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അദ്ദേഹം അഭിവ്യഞ്ജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവർ മലയാള സിനിമയിൽ ഇപ്പോൾ അശാക്കരാഹിത്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയനായി കൊണ്ടിരിക്കുന്ന ഷൈൻ നിഗം എന്ന നടനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം വളരെ ദാർശനികമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് നമുക്ക് അറിയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നരവംശ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ഈ വിഷയം കാണാതെ പോകുന്നത്? അദ്ദേഹം പറഞ്ഞത് പ്രകൃതി പകരം ചോദിക്കുമെന്നാണ് പറയുന്നത്. പ്രകൃതിയോട് കളിച്ചാൽ പ്രകൃതി പകരം ചോദിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനെ വേണമെങ്കിൽ ഒരു ദാർശനികത എന്നൊക്കെ പറയാൻ പറ്റും. ദർശനത്തിൽ നിന്നുള്ള ഒരു എക്സിറ്റ് പോയിന്റിലേക്കുള്ള ഒരു മനഃശാസ്ത്രത്തിലേക്കുള്ള ഒരു മാറ്റമാണിത്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പറച്ചിലാണ് അദ്ദേഹം നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഒരു നടൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന ഒരാളല്ല, അയാളുടെ ഉള്ളിൽ ഒരു കവി ഉണ്ടാവണം. കാരണം നാടകാന്തം കവിത്വം എന്നാണ് നമ്മുടെ പൂർവ്വസൂചികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നാടകാന്തം കവിത്വം. അപ്പോൾ ഈ നാട്യശാസ്ത്രത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അയാൾ പറയുന്നതിൽ ബഷീർ പറയുന്നത് പോലെ, എം എൻ വിജയൻ പറയുന്നത് പോലെ, സന്യാസവും ഭ്രാന്തും തമ്മിൽ കൂടി കലരുന്നിടത്താണ് ഒരു കലാകാരൻ ഉണ്ടാവുന്നത് എന്ന സൂചനയാണ് നൽകുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത് രോമത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചർച്ചയാണ്. രോമം വളർത്തണോ രോമം വടിക്കണോ, അതാണ് ഇപ്പോൾ
മലയാള സിനിമ അഭിമുഖീകരിക്കുന്ന ദാർശനിക പ്രശ്നം എന്ന് അറിയുമ്പോൾ ഒരു മലയാള ചലച്ചിത്ര മേഖലയിൽ ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇത് പറയുവാൻ കാരണം ശ്രീ പ്രദീപ് ജി, അങ്ങ് ഓർക്കണം, ഇതിനു മുമ്പ് ഇവിടെ ഒരു സമരം നടന്നിരുന്നു. ഒരു സിനിമാ തിയേറ്റർ ഒരു നഗരസഭ അടച്ചിട്ടപ്പോൾ ദിലീപിന്റെ ഒരു സിനിമാ തിയേറ്റർ ചാലക്കുടി നഗരസഭ അടച്ചിട്ടപ്പോൾ ആ സിനിമാ തിയേറ്റർ അടച്ചതിനെതിരെ സമരം നടത്തിയ ഒരു എളിയ ചലച്ചിത്ര പ്രവർത്തകനാണ് ഞാൻ. അന്ന് അവിടെ ചർച്ചയ്ക്ക് വരാനോ സമവായ ചർച്ചകൾക്കോ ആരും തിരിഞ്ഞു നോക്കിയില്ല. 3 ദിവസം ഞാൻ പട്ടിണി കിടന്നു. രാത്രികാലങ്ങളിൽ ചില നായ്ക്കൾ മാത്രമായിരുന്നു കൂട്ട്, ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ എന്നെ തൃണവൽഗണിച്ചതിനെ ഇവിടുത്തെ മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർക്ക് ഈശ്വരൻ നൽകിയ ശിക്ഷയാണ് ഇപ്പോൾ ഈ മുടി മുറിക്കൽ സമരം. കാരണം ഇപ്പോൾ ഇവർ ഒരു മേശയ്ക്ക് ചുറ്റുപിരുന്ന് ചർച്ച ചെയ്യേണ്ടി വിളിച്ചിരുന്ന രോമത്തെക്കുറിച്ചാണ്. ഇതേ രോമത്തെക്കുറിച്ച് വൈക്കം ബഷീർ പറഞ്ഞിട്ടുണ്ട്. വൈക്കം ബഷീർ പറഞ്ഞത് മതങ്ങൾ തമ്മിലുള്ള അന്തരം വെറും രോമങ്ങൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം വളരെ ദാർശനികമായി പറഞ്ഞത്. കാരണം ഒരു മുസ്ലിം പുരോഹിതൻ മുഖത്ത് മീശ വയ്ക്കുന്നില്ല, അതേസമയം ഒരു ഹൈന്ദവ പുരോഹിതൻ താടി നീട്ടി വളർത്തുന്നു, മീശ വയ്ക്കുന്നു. ഒപ്പം തന്നെ മുസ്ലിം പുരോഹിതൻ തലയിൽ മുടി വളർത്തുന്നില്ല, രോമം വളർത്തുന്നില്ല. ഹൈന്ദവ പുരോഹിതൻ ജട പോലെ മുടി താഴേക്ക് വരുന്നു. അപ്പോൾ തലയ്ക്ക് മുകളിൽ മാത്രമാണ് പൗരോഹിത്യത്തിൽ വ്യത്യാസമുള്ളത് എന്ന് വളരെ സർക്കാസ്റ്റിക്കായി അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ തലയ്ക്ക് മുകളിലുള്ള രോമത്തിനെ കുറിച്ച് മാത്രമാണ് ചർച്ച നടക്കുന്നത്. തലയ്ക്കകത്തേക്കുള്ള ചർച്ചകളൊന്നും കാര്യമായിട്ട് ഇവിടെ നടക്കുന്നില്ല. എന്തുകൊണ്ടാണിത്? മലയാള സിനിമയിലെ വരേണ്യ വർഗം എപ്പോഴും താഴേക്കടയുള്ളവരെ ചവിട്ടി താഴേക്കിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷൈൻ നിഗം എന്ന കുട്ടിയുടെ എന്ന നടന്റെ ചരിത്രം പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ പിതാവ് വളരെയധികം കഴിവുണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ തന്നെ ചവിട്ടി താഴേക്കിടുകയാണ് എന്ന് മരിക്കുമ്പോഴും മരിക്കുന്നതിനൊട്ടും മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തന്നെ ഒതുക്കാൻ ഒരു പ്രമുഖൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രമുഖൻ ആരാണെന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും അദ്ദേഹം തനിക്ക് സാധിച്ചില്ലെങ്കിൽ തന്റെ കാലശേഷമെങ്കിലും തന്റെ മകൻ ഒരു നടനാവട്ടെ എന്ന് കരുതി വളർത്തിക്കൊണ്ടുവന്ന ഒരു കുരുന്നിനെ മറ്റാരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതുണ്ടോ? അങ്ങനെയുള്ള ഒരു ഗൂഢാലോചന ഈ ഷൈൻ നിഗമത്തിനെ തകർക്കുന്നതിന് പിന്നിലുണ്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ആ തരത്തിൽ കൂടിയുള്ള ഒരു അന്വേഷണം പോകേണ്ടതുണ്ട്. ഒരാൾ അച്ചടക്കലെങ്കിലും കാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരത്തെ ഉണ്ടാക്കിയ ഉടമ്പടികൾ തെറ്റിച്ചു എന്ന് പറയുന്നവർ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഉടമ്പടികൾ തെറ്റിച്ചത് എന്ന് അദ്ദേഹത്തെ കേൾക്കാൻ കൂടി കാതുകൊടുക്കേണ്ടതില്ലേ?